മോള് എനിക്ക് രണ്ടാ മക്കളാണ് രണ്ടുപേരും കേട്ടാ ഇത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എം ജെ ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെ പരിചയപ്പെടാത്ത ഒരു സംഭവമാണ് അതായത് പൂച്ചകളെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോകാം അതെ ഇവനാണ് നമ്മുടെ താരോട്ടാ കാലിക്കോ അപ്പോൾ ഇവനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ഇവൻ മാത്രമല്ല ഇവൻ്റെ കൂട്ടത്തിൽ വേറെ കുറേ പൂച്ചകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ജിബിനോട് തന്നെ ചോദിക്കാം അപ്പോൾ നമ്മുടെ സ്ഥലം ഇവിടെയാണ് അത് തന്നെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എൻ്റെ സ്ഥലം എന്നത് നമ്മളെ എറണാകുളം ജില്ലയിൽ വൈപ്പിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് വൈപ്പിൽ നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ മിക്കവർക്ക് അറിയാൻ പറ്റും ലൈറ്റ് ഹൗസിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് അപ്പോൾ ഇത് ശരിക്കും ഇത് ഏതിനത്തിൽപ്പെട്ട പൂച്ചയാണ് ഇത് പേർഷ്യൻ കേറ്റാൻ എത്തിപ്പെട്ടതാണ് പേർഷ്യൻ കേറ്റി അതെ പേർഷ്യൻ കേറ്റിൽ സെമി പെഞ്ച് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് ഈ പൂച്ച അതായത് ഇതിൻ്റെ കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാലിക്കോ എന്ന് പറഞ്ഞ കളറാണ് കാലിക്കോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കളർ കൂടി ചേർന്നാണ് ഇപ്പോൾ ആ അതായത് ഒന്ന് വൈറ്റ് രണ്ടാമെന്ന് വെച്ചാൽ ഓറഞ്ച് പിന്നെ ബ്ലാക്ക് ഈ മൂന്നും കൂടി മിക്സായിട്ട കളറിനെ പറയുന്നത് കാലിക്കോ ഈ പേർഷ്യൻ കാറ്റിൽ ഏറ്റവും ഇത് വാല്യുള്ള കളർ ഇതാണ് അതെ അതെ വാല്യുള്ള കളറാണ് ഇത് പിന്നെ അത് മാത്രമല്ല ഈ വാൻ കളർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സെയിം കളർ തന്നെ വൈറ്റും ഓറഞ്ചും ബ്ലാക്കും ഒന്ന് തലയിലും ഒന്ന് വാലിലും കയറും വാൻ കാലിക്കോ ആ കളറിനൊക്കെയാണ് കൂടുതൽ ഡിമാൻഡ് പേർഷ്യൻ കാറ്റിൽ അപ്പോൾ ഇതിനൊപ്പം വളർത്തുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെ നല്ലോണം കെയർ ചെയ്യണം ഒന്നാമത്തെ കാര്യം നമ്മൊരു നാടൻ പൂച്ചനെ വളർത്തണ പോലെ നമുക്ക് പേർഷ്യൻ കാറ്റിനെ വളർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഈരി കൊടുക്കണം പിന്നെ ഇതിൻ്റെ കണ്ണ് വേണ്ട കണ്ണിൻ്റെ അവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം പിന്നെയെന്ന് വെച്ചാൽ ചെവി ക്ലീൻ ചെയ്യണം ചെറിയ ചെറിയ നമുക്ക് ഒരു 10-15 ക്ലീൻ ചെയ്യണം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യണ റോസ് വാട്ടർ ഇല്ലേ റോസ് വാട്ടർ എടുത്തിട്ട് കുറച്ച് പഞ്ഞിയിലെടുത്തിട്ട് മുക്കി നേരെ കണ്ണ് തുടച്ചു കൊടുക്കും രാവിലെ തന്നെ ആ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും ഇവിടെ വന്നിട്ട് കണ്ണിൻ്റെ ഇവിടെ ഭയങ്കര വൃത്തികേടായി ഇൻഫെക്ഷനായി കാറ്റിനെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല നമ്മളിപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കണം ചെവിയാണെങ്കിൽ നമുക്ക് ബഡ്സ് ഇട്ട് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ക്ലോത്ത് പഞ്ഞി വെച്ചിട്ട് നേരെ തുടച്ചെടുക്കാം ചെവിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും അസുഖങ്ങളൊക്കെ വരും പിന്നെ പാടാണ് ഹെയർ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണ ഫുഡിൻ്റെ പോലെ ഇരിക്കും ഫിഷ് കൊടുത്താൽ ഏറ്റവും നല്ലത് ഫിഷ് ഞാനിപ്പോൾ കൊടുക്കാന്ന് വെച്ചാൽ മിയോ പെർഷ്യൻ എന്ന ഫുഡാണ് അത് അത്യാവശ്യം റിസൾട്ട് ഉള്ള ഫുഡാണ് മിയോ പെർഷ്യൻ ഓഷ്യൻ ഫിഷ് പിന്നെ പേർഷ്യൻ കാറ്റിൻ്റെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇത് രണ്ടോ കൊടുക്കണത് കുഞ്ഞിന് കൊടുക്കണതും ഈ വലിയ ഇതിന് കൊടുക്കണം വലിയ പൂച്ചകൾ കൊടുക്കണം നമ്മുടെ വ്യത്യാസമില്ല ഫുഡ് അതായത് കിറ്റൻ ഫുഡ് ഉണ്ട് പിന്നെ അഡൽറ്റ് ഫുഡ് ഉണ്ട് ഒരു വയസ്സായാലും നമുക്ക് കിറ്റൻ ഫുഡ് കൊടുക്കാം അതൊക്കെ തന്നെ നമുക്ക് അഡൽറ്റിലേക്ക് മാറ്റണം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറച്ച് കയറ്റി കയറ്റി നമ്മൾ കൊണ്ടുവരണം ഒറ്റയടിക്ക് തന്നെ നമ്മൾ അഡൽറ്റ് ഫുഡ് അങ്ങനെ കയറ്റരുത് നമ്മൾ പയ്യെ പയ്യെ എടുത്ത് ക്വാണ്ടിറ്റിയിൽ അതായത് ഒരു 65 ഗ്രാം കൊടുക്കണമെങ്കിൽ അതിലൊരു 10 ഗ്രാം പുതിയ ഫുഡ് എടുത്തിട്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് മാറ്റിയെടുക്കാം ഫുഡിലേക്ക് ഫുഡ് നമ്മൾ എപ്പോഴും ഒറ്റയടിക്ക് കൊടുത്തുണ്ടെങ്കിൽ വയറിന് പ്രോബ്ലം വരും വയറിളക്കം വരും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കാൻ പറ്റുമോ പാല് കൊടുക്കാറില്ല ഞാൻ പൊതുവെ ഇടക്കൊക്കെ കൊടുക്കാറുള്ളൂ കാരണം എന്താ വെച്ചാല് വിരക്ക് കംപ്ലൈന്റ് കൂടുതലും വരുന്നത് പാലിലാണ് അതുകൊണ്ട് പാലെങ്ങനെ കൊടുക്കാറില്ല കൊടുക്കണേ തന്നെ ഇപ്പൊ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 ഗ്ലാസ് വെള്ളവും ചേർക്കും അങ്ങനെ കൊടുക്കണത് പിന്നെ അങ്ങനെ ഇടക്കൊക്കെ കൊടുക്കാറുള്ളൂ പാലെങ്ങനെ കൊടുക്കാറില്ല കൊടുത്തുണ്ടെങ്കിൽ വിര വന്നുകൊണ്ട് പിന്നെ ഡെയിലി അല്ല മന്ത്ലി ഞാൻ ഡിവാം ചെയ്യും ഡിവാം ചെയ്യണ നല്ലത് അല്ലെങ്കിൽ കാറ്റ് കയറൂല ഈ വിര എല്ലാം കൊണ്ടുപോകും ഫുഡൊക്കെ എല്ലാം വിര തന്നെ കൊണ്ടുപോകും ഇവരാണ് പേർഷ്യൻ കാറ്റിൽ ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചാലോ കുഞ്ഞുങ്ങളെ കാണിക്കാം അത് മാത്രമല്ല ഇതിപ്പോ സെമി കാറ്റഗറിയാണ് സെമി കാറ്റഗറി എന്ന് വെച്ചാല് കാറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാല് 3 കാറ്റഗറി വന്നിട്ടുണ്ട് ശരിക്കും 2 കാറ്റഗറി ഉള്ളൂ പിന്നെ നമ്മളെ ഇപ്പൊ ക്രോസ് ബ്രീഡ് പോലെ വന്നേക്കാണ് അതായത് ഒന്ന് ഡോൾ ഫേസ് ഒന്ന് എക്സ്ട്രീം പഞ്ച് പിന്നെ ഈ സെമി പഞ്ച് ഫുൾ പഞ്ച് എന്നൊക്കെ പറയണത് ക്രോസ് ബ്രീഡാണ് അപ്പൊ ഈ ഇതിന്റെയൊക്കെ എങ്ങനെ വ്യത്യാസം എന്ന് പറയുമ്പോൾ സെമി പഞ്ച് ഈ ക്രോസ് ബ്രീഡ് അതുപോലെ ഡോൾസ് അങ്ങനെ ആ അത് ഞാൻ പറഞ്ഞുതരാം എക്സ്ട്രീം പഞ്ച് എന്ന് പറയുമ്പോ ഈ നോസ് കണ്ട ഈ നോസ് ഈ രണ്ട് കണ്ണിന്റെ നടുക്കായിട്ട് വരും എക്സ്ട്രീം പഞ്ച് നേരെ മുകളിലേക്ക് വരും അതന്നെ അപ്പൊ മീശത് ഇങ്ങനെ വരും വലുതായിട്ട് അതിനാണ് എക്സ്ട്രീം പഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഡോൾ ഫേസ് നമ്മുടെ സാധാരണ
നാടൻ പൂച്ചകളൊക്കെ ഉണ്ടല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി കൂട്ടായിരിക്കും കാണാൻ. അതാണ് ഡോൾ ഫേസ്. ആള് മര്യാദക്ക് ഇരിക്കണില്ല. ഇതാണ് ഡോൾ ഫേസ്. ഇത് സെമി പഞ്ച്. സെമി പഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഫുൾ പഞ്ചും ഡോൾ ഫേസും ഒക്കെ ആയിട്ട് ബ്രീഡ് ചെയ്ത് ഇറക്കുമ്പോൾ സെമി പഞ്ച് നമുക്ക് കിട്ടും. അതാണ് സെമി പഞ്ച്. കുറച്ചും കൂടി കയറിയിരിക്കും മൂക്ക്, മനസ്സിലായോ? എനിക്കിഷ്ടം സെമി പഞ്ചാണ്. കാരണം ഫുൾ പഞ്ചിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർ എന്താണ് വയസ്സായ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കും ചിലർ. അതുകൊണ്ട് എനിക്കിഷ്ടം. ഞാൻ വീട്ടിൽ ഞങ്ങൾ കൂടുതലും ചെയ്യണത് സെമി പഞ്ചും പിന്നെ ഡോൾ ഫേസും. ഈ രണ്ട് കാറ്റഗറിയാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ റൈറ്റ് കൂടുതൽ റൈറ്റ് കൂടുതൽ തന്നെ എക്സ്ട്രീം പഞ്ച് തന്നെയാണ്. എക്സ്ട്രീം പഞ്ച് തന്നെയാണ്. പിന്നെ ഒരു മെയിൽ നമ്മുടെ അടുത്ത് എപ്പോഴും എക്സ്ട്രീം പഞ്ച് ഉള്ളത് നല്ലതാണ്. നമുക്കൊരു ഡോൾ ഫേസിനെ സ്റ്റഡ് ചെയ്യിക്കണമെങ്കിലും അല്ലെങ്കിൽ സെമി പഞ്ച് ഏതെങ്കിലും സ്റ്റഡ് ചെയ്യിക്കണമെങ്കിലും ഒരു എക്സ്ട്രീം പഞ്ച് ഉള്ളത് നല്ലതാണ്. എക്സ്ട്രീം പഞ്ച് മെയിൽ എപ്പോഴും എക്സ്ട്രീം പഞ്ച് ആയിരിക്കും നല്ലത്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യണമെങ്കിലേ ഇപ്പം നമ്മൾ എത്ര മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യാൻ പറ്റും? അത് നമ്മിപ്പോൾ ഒരു ഒന്നേകാല് വയസ്സ് ഒന്നര വയസ്സ് ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ക്രോസ് ചെയ്യിക്കാം. ഹീറ്റിംഗ് കാണിക്കുമ്പോൾ ഒരു 8 മാസം 9 മാസത്തിൽ തന്നെ ഹീറ്റിംഗ് കാണിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൊരു 3-4 ഹീറ്റിംഗ് സ്കിപ്പ് ചെയ്യണം നല്ലത്. ക്യാറ്റ് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യണം എപ്പോഴും നല്ലത്. കാറ്റിൻ്റെ ഹെൽത്തിൻ്റെ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം നല്ലത്. ഹീറ്റിംഗ് ആണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഹീറ്റിംഗ് ആണെന്ന് തിരിച്ചറിയാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ ടൈലില്ല അല്ലെങ്കിൽ ടിണ്ണയിൽ കിടന്ന് മറിയും, വെറുതെ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല നല്ല കരച്ചിലായിരിക്കുള്ളൂ. നമ്മൾ ചിലവർക്ക് തെറ്റിദ്ധാരണമായിരിക്കുള്ളൂ പൂച്ചക്ക് എന്തെങ്കിലും പറ്റിയ വയറുവേദനയാണോ അങ്ങനത്തെ സംഭവമൊക്കെ വിചാരിക്കും. പക്ഷെ അതല്ല, പൂച്ചക്ക് ഈ സംഭവമായിട്ടാണ്. ഹീറ്റിംഗ് കാണിച്ചിട്ടാണ് ആള് പ്രായപൂർത്തിയായി. പിന്നെ അത് മാത്രമല്ല ഇതിനാ ബാക്കോട്ട് തടകുമ്പോ, അതായത് നമ്മ ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോ ബാക്കോട്ട് തടകുമ്പോ ആള് വാല് പൊക്കിയിട്ട് ബാക്ക് വശം പൊക്കി നിൽക്കും. ഓടിച്ചിട്ട് പിടിക്കാൻ ഇന്നലെ നമ്മ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഞാൻ കൊറേ അണച്ചതാണ്. സംസാരിക്കാൻ പോലും പൊക്കിക്കുമ്പോ എന്ന് വെച്ചാല് ഈ വാല് പൊക്കും, വാല് പൊക്കിയിട്ട് ബാക്ക് വശം പൊക്കി നിൽക്കും. അപ്പൊ നമുക്ക് ഉറപ്പിക്കുക സംഭവം ഹീറ്റിംഗ് ആണ്, ഹീറ്റിംഗ് ടൈം ആണ്. അപ്പൊ നമുക്കൊരു 3-ാമത്തെ ദിവസം ഹീറ്റിംഗ് സ്റ്റഡ് ചെയ്തിരിക്കണം. അതായത് ആൺപൂച്ചയുടെ അടുത്ത് നമ്മ ഫസ്റ്റ് തന്നെ കൊണ്ട് ഇടണം. ഇടണം വെച്ചാല് അപ്പുറത്തെ തൊട്ടപ്പുറത്തെ കൂട്ടിലായിട്ട് ഇടണം. രണ്ട് തമ്മിലൊന്ന് ഇണങ്ങണം ഫസ്റ്റ്. നമ്മ ഡോഗിനെ ചെയ്യണമല്ലോ, ചെയ്യാൻ പറ്റില്ല. ഡോഗിനെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് മെയിലിന്റെ അടുത്ത് കൊണ്ട് സ്റ്റഡ് ചെയ്യിക്കും. പക്ഷെ ഈ കാറ്റിനെ അങ്ങനെയല്ല, രണ്ട് തമ്മിലൊന്ന് ഇണങ്ങണം, ഒന്ന് പരിചയപ്പെടണം. അതില്ലെങ്കിൽ അടിപിടിച്ച് ആകെ നമ്മുടെ പൂച്ചനെ കൊണ്ടുതന്നെയല്ലേ. പൂച്ചയിലിവിടെ നമുക്ക് അടുപ്പിച്ചിടാം. അതെ, രണ്ടു ദിവസം നമ്മ ഒന്ന് പൂച്ചനെ അടുത്തടുത്ത കൂട്ടിലായിട്ട് ഇട്ടിട്ട് പിന്നെ 3-ാം ദിവസം നമുക്ക് ഇടാം. എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് കൊണ്ടുപോകാം. സ്റ്റഡ് ആയിക്കാൻ നമുക്ക് അന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുപോകാം. 4-5 ദിവസത്തേക്ക് പോവാതിരിക്കണം നല്ലത്. ചിലപ്പോൾ കിറ്റൻസിന്റെ എണ്ണം കുറയും, അതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം 3-ാം ദിവസമെങ്കിലും ചെയ്തിരിക്കണം. ഫസ്റ്റ് ഹീറ്റിംഗ് തന്നെ കാണിക്കുമ്പോൾ തന്നെ കൊണ്ടുപോകണം നല്ലത്, അതായിരിക്കും ഇത്തിരി ബെറ്റർ. കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ കളറിന്റെ പേരൊക്കെ എങ്ങനെയാണ്? ഇതിങ്ങളിപ്പോ ഓറഞ്ച് കളറാണ്, ലൈറ്റ് ഓറഞ്ച് കളറാണ്. ചിലവ് ഈ കാറ്റ് ബ്രീഡേഴ്സ് റെഡ് എന്നൊക്കെ പറയും, പക്ഷെ നമ്മ പൊതുവെ ആൾക്കാരത്ത് പറയുമ്പോ നമുക്ക് കാണുമ്പോ ഓറഞ്ച് കളറാണ്. ഫസ്റ്റ് ഇതിന്റെ ഐസിന്റെ കളർ ബ്ലൂ ഐ ആണ്. ഇപ്പൊ നിലവിൽ ബ്ലൂ ഐ ആണ്. പിന്നെ ബ്ലൂ ഐനെ ഞാൻ വലിയതായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല, കാരണം ഒരു 3-4 മാസം കഴിയുമ്പോ ഈ ബ്ലൂ ഐസ് ഒക്കെ മാറും. ഈ പ്രാവശ്യം 4 കിറ്റൻസ് ഉണ്ട്. നമ്മുടെ ബൂണോന്റെ 2-ാമത്തെ ലിറ്ററാണ് ഈ കാണുന്നത്. ഇതെല്ലാം സെമി പഞ്ച് കാറ്റഗറിയാണ്. ഇതിൽ ഒരെണ്ണം പഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ബ്രൂണോനെ നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് നമ്മളെ മൂന്ന് മെയിലും ഒരു ഫീമെയിലാണ് കിട്ടിയേക്കണേ. അഞ്ച് കുഞ്ഞുങ്ങളുണ്ടായി ഓൾറെഡി. അതില് ഒരെണ്ണം ഫസ്റ്റ് തന്നെ ഡെഡായി. ഡെഡായിട്ടാ പോകുന്നത് ലിറ്ററലി. പിന്നെ നമ്മളെ ഇത് ഇപ്പൊ പ്രഗ്നന്റ് ആയെന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? പ്രഗ്നന്റ് ആയെന്ന് അറിയാന്ന് വെച്ചാൽ ഒന്ന് അതൊക്കെ വയറ് വീർക്കും. മെയിൻ ആയിട്ട് ഒരു 20 ദിവസം കഴിയുമ്പോ തന്നെ വയറ് വീർത്തൊക്കെ കാണിക്കും. പിന്നെ ഞാൻ ഈ സ്കാനിങ്ങിലും ഉണ്ടാവും, ഈ കാറ്റിന്റെ സ്കാനിങ് അതിന് കൊണ്ടുപോകാറുണ്ട്. സ്കാൻ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയും. പിന്നെ അതിന് വേണ്ട പരിചരണം, ഫുഡ് കാര്യങ്ങളൊക്കെ, പിന്നെ സപ്ലിമെന്റ്സ് ഇതെല്ലാം കൊടുക്കാനാണ് ഡോക്ടറിൻ്റെ അടുത്ത് എന്തായാലും ചെല്ലും. എവിടെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയ എങ്ങനെയാന്നാലും ഡോക്ടറിൻ്റെ വെറ്റിനറി ഞാൻ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്.
അവിടെയാണ് ഞാൻ കാണിക്കുന്നത്. ഗവൺമെന്റ് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് ചെയ്യണേ നല്ലത്, കാരണം പൂച്ചക്ക് ഇത്രയും കൂടി അതല്ലെങ്കിൽ കുഞ്ഞുങ്ങള് ഇനി ഉള്ളില് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഇരിക്കണ്ട, ആ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ മനുഷ്യരെ പോലെ തന്നെ പൂച്ചനെ നോക്കണം. അപ്പൊ വേറെ ഈ സമയത്ത് ഇത് പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും വിറ്റാമിൻസ് അങ്ങനെ ആ അത് കൊടുക്കണം. വിറ്റാമിൻസ് സപ്ലിമെന്റ്സ് എല്ലാം കൊടുക്കണം കാറ്റിന്. എന്നാലേ അല്ലെങ്കിൽ നമ്മ നാടൻ പൂച്ചനിട്ട പോലെ ഇടാതിരിക്കണം. നല്ല കുഞ്ഞുങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് കയറണമെങ്കിൽ നമ്മൾ അതിനുവേണ്ട സപ്ലിമെന്റ്സ് എല്ലാം കൊടുക്കണം. പിന്നെ ഫുഡ്. പ്രഗ്നൻസി പീരീഡ് ഒക്കെ എങ്ങനെയാണ്? പ്രഗ്നൻസി പീരീഡ് 55-65 ഇടയിൽ എന്തോന്നാലും ഉണ്ടാവും. എന്റെ ഒരു പ്രാവശ്യം 59th ദിവസം, പിന്നെ രണ്ടാമത്തെ ലിറ്റർ വന്നത് 62nd ദിവസമായിട്ടാണ്. വ്യത്യാസമായിട്ടാണ് വന്നത്. കുഞ്ഞുങ്ങളിപ്പോ എത്ര മാസമായിട്ടുണ്ടാവും? കുഞ്ഞുങ്ങളിപ്പോ 2 മാസമായിട്ടുണ്ട്. 2 മാസം ഈ പാല് കുടിക്കണത്? പാല് കുടിക്കണം 3-3.5 ചിലത് 4 മാസം വരെ കുടിക്കും. ഒരു 3 മാസം ആവുമ്പോ എടുക്കണേ നല്ലത്. അതാകുമ്പോ നല്ല ഹെൽത്തി ആയിട്ട് പാല് കുടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് സൂപ്പറായിട്ട് കൊണ്ടുപോവാ. അതിക്ക് മുമ്പ് കൊണ്ടായാലും പാല് കുടിയൊക്കെ കുറവായിരിക്കുള്ളപ്പാ. ഇത്തിരി ഹെൽത്ത് പ്രോബ്ലത്തിനൊക്കെ ഇത്തിരി കുറവായിരിക്കുള്ളപ്പാ നമ്മൾ ഒരു 3 മാസത്തിൽ കൊണ്ടുപോകണേ നല്ലത്. ഞാനത് ഒരു 16th ദിവസം ഡിവാം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 30th ദിവസം ചെയ്യും, പിന്നെ മന്ത്ലി ചെയ്യുള്ളൂ. കിറ്റന് ഫസ്റ്റ് ടൈം മാത്രം ചെയ്യുള്ളൂ. ഗുളികയല്ല, സിറപ്പാണ്. നമ്മുടെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കണ തന്നെയാണ്, സെയിം തന്നെ കാറ്റിന് കൊടുക്കാം നമുക്ക്. അത് എങ്ങനെ കൊടുക്കണം? അതൊരു ഫില്ലറിൽ ഞാനൊരു 3/4 ഭാഗം കൊടുത്തിട്ട് നേരെ കൊടുക്കും. അത് രാത്രി ഈ തള്ളനെയും കുഞ്ഞുങ്ങളെ മാറ്റിട്ടിട്ട് തള്ളക്കും കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കും. പിന്നെ ആ ടൈമിൽ രാത്രി പാല് കുടികളൊന്നും ഉണ്ടാവില്ല, പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ ഫുഡ് ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്. മീ ഓപ്പറേഷനാണ് കൊടുക്കണത്. പിന്നെ കാറ്റിന് റോയൽ കാനിൻ്റെ മദർ ആൻഡ് ബേബി എന്ന് പറഞ്ഞ ഫുഡ് ഉണ്ട്. അതാണ് കാറ്റിൻ്റെ പ്രഗ്നൻസി ടൈമിൽ കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ആ ടൈമിലല്ല, അതിന് ഇത്തിരി ഈ മറ്റേ പോഷകാഹാരങ്ങൾ കൂടുതലാണെന്നൊക്കെ പറയൂലേ, അതേപോലെ ഇത്തിരി ഈ നല്ല, അതായത് കിറ്റൻസ് ഒക്കെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വരാൻ ഫുഡ് കൊടുത്താൽ നല്ലതായിരിക്കുള്ളൂ. പിന്നെ പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, കിറ്റൻസിനും ഫസ്റ്റ് ഒരു 1.5 മാസം വരെ അതാ കൊടുക്കണത്. മിക്സ് ചെയ്ത് കൊടുക്കും. പഴയ കൊടുക്കണ ഫുഡ് 1-2 മാസം വരെ കൊടുക്കും. അതായത് കൊടുക്കണ ഫുഡിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ ഇത്തിരി നല്ല ഹെൽത്തി ആയിട്ട് വരും. ഹെയറൊക്കെ കുറച്ചും കൂടി കൂടും. പിന്നെ അതുകൂടാതെ ഫിഷ് പുഴുങ്ങിയിട്ട് കൊടുക്കും. പിന്നെ ചിക്കൻ കുറച്ച് പുഴുങ്ങി എടുത്ത് കൊടുക്കും. ഇതൊക്കെ എല്ലാം ഒരു നേരം, ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരമായിട്ടാണ് കൊടുക്കണത്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത്. 3 നേരമാണ് ഫുഡ് കൊടുക്കണത്. അതിൽ 1 നേരം പെറ്റ് ഫുഡ്, അതായത് ഡ്രൈ ഫുഡ് കൊടുക്കും. പിന്നെ 1 നേരം മീൻ അല്ലെങ്കിൽ ചിക്കൻ. പിന്നെ രാത്രി ഒന്നില്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ പിന്നെ ചിക്കൻ ആയിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഇപ്പൊ കൊണ്ടുപോകണത് ഫുഡ്. അതുപോലെ കുളിപ്പിക്കണ കാര്യമൊക്കെ എങ്ങനെയാണ്? കാറ്റിനെ നമ്മൾ ഈ ഡോഗിനെ കുളിപ്പിക്കണ പോലെ ആഴ്ചയിൽ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കല്, അതൊന്നും വേണ്ട. നമ്മൾ ഡെയിലി ഈരി കൊടുക്കുക. ഹെയർ നല്ലോണം ഡെയിലി ഈരി കൊടുക്കുക. ഈരി കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഈരിയില്ലെങ്കിൽ പ്രശ്നം വരും. ഡെയിലി ഈരി കൊടുക്കണം. കട്ട പിടിക്കും, പിന്നെ അത് പോകൂല, പിന്നെ നമ്മൾ വെട്ടിക്കളയേണ്ടി വരും. കാറ്റ് ആകെ വൃത്തികേടാവും. അതുകൊണ്ട് നമ്മ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് നമ്മ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് നോക്കാതെയൊക്കെ ഇന്നുണ്ടെങ്കിൽ പൂച്ച ആകെ ശോകമാവും. ആദ്യത്തെ ഒരു ഇതിൽ ചെന്നിടരുത്, നമ്മ നല്ലോണം കയറണം. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ വീട്ടില് പെമ്പിള്ളേരുണ്ടെങ്കിൽ ഓക്കെയാണ്, അവര് നല്ലോണം കെയർ ചെയ്തോളൂ. പെമ്പിള്ളേര് താല്പര്യമുള്ള പെമ്പിള്ളേര് വേണം. ചില പെമ്പിള്ളേരുണ്ട് പൂച്ചനെ കണ്ട ഫുഡ് കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. അതിനോട് താല്പര്യമുള്ള പെമ്പിള്ളേരുണ്ടെങ്കിൽ നല്ലോണം കയറും. പിന്നെ അവര് പുറത്തൊന്നും അങ്ങനെ പോവാറില്ലല്ലോ, അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ടോയ്ലറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ? ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് വെച്ചാല് ഡോഗിനെ നമ്മ പുറത്ത് പോയി ചെയ്യിക്കൂലേ, അതായത് വീടിന്റെ പുറത്ത് പറമ്പിലൊക്കെ അങ്ങനെ ചെയ്യിക്കലല്ല. ഇതിന് ലിറ്റർ ഉണ്ട്, അതായത് കാറ്റ് ലിറ്റർ ഉണ്ട്, അതിൽ കാറ്റ് ലിറ്റർ സാൻഡ് വെക്കും. അതിലാണ് ഇതിങ്ങൾ പോണത്. ചിലവര് മണ്ണ് വെക്കണവരുണ്ട്. ഞാനിപ്പോ വീടിന്റെ അകത്ത് ഇട്ടണോണ്ട് ലിറ്റർ സാൻഡാ യൂസ് ചെയ്യണത്. സ്മെല്ല് വരില്ല. അല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സാധാരണ സാൻഡ് അല്ല, ഒരു ബോള് പോലെ, അതായത് നമ്മുടെ സ്പോഞ്ചിന്റെ ബോൾ ഉണ്ടല്ലോ, സ്പോഞ്ച് നമ്മ വരക്കുമ്പോ ബോള്, ആ സെയിം വലിപ്പത്തിലുള്ള ബോൾസ് ആണ് ഇതിലാണ് ഇതാണ് ഇട്ട് കൊടുക്കണത്. ഇതേ ഒരു സംഭവമാണ്, അതിന്റെ ഫ്ലേവർ ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മ
ആ സംഭവത്തിൽ ഈ കാറ്റുകളൊന്നും അപ്പിടുമ്പോന്ന് വെച്ചാൽ അപ്പിയുടെ സ്മെല്ല് വരില്ല, ഈ ഇതിൻ്റെ സ്മെല്ല് വരുള്ളൂ. അപ്പം വീടിൻ്റെ അകത്ത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാഡ് സ്മെല്ല് വീടിൻ്റെ അകത്ത് വരും. അപ്പം അതുകൊണ്ട് നമ്മൾ കാറ്റിലിട്ട സാൻഡ് തന്നെ യൂസ് ചെയ്യണമായിരിക്കും ഇത്രയും കൂടെ നല്ലത്. വേസ്റ്റോടുകൂടി സാൻഡ് കളയണോ അല്ലെങ്കിൽ വേസ്റ്റ് മാത്രം എടുക്കുക? വേസ്റ്റ് മാത്രം എടുക്കുക. അതായത് ഒരു സ്കൂപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് ഇത്ര യൂസ്ഫുൾ ആയിരിക്കുള്ളൂ നമുക്ക്. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുടയാ, എന്നിട്ട് വേസ്റ്റ് മാത്രം നമുക്ക് എടുത്ത് കളയാം. ഈ സംഭവം ഈ ഒഴിച്ച ഈ മൂത്രം ഒഴിക്കണമെങ്കിൽ അപ്പിടണമെങ്കിലും അത് മാത്രം ഇങ്ങനെ ജസ്റ്റ് കട്ടയായിട്ടിരിക്കും. അപ്പൊ ആ കട്ട കൂടെ നമുക്ക് എടുത്തിട്ട് കളയാനാണ്. കുടഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആവാത്ത ഈ ബോൾസ് ഒക്കെ എല്ലാം നിലത്തേക്ക് വീഴും. അരിപ്പെന്ന് പറയൂലേ, അതേപോലത്തെ സെയിം തന്നെ, അത് തന്നെ സ്കൂപ്പ്. ആ സംഭവം വന്നിട്ട് നമുക്ക് ജസ്റ്റ് എടുത്ത് കളയാം. അതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. പിന്നെ ലിറ്റർ സാൻഡ് ഇടക്ക് തീർന്നു പോകുമ്പോഴൊക്കെ ഞാൻ പേപ്പർ വെക്കും, പേപ്പർ കീറി ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ഡെയിലി ഡെയിലി ക്ലീൻ ചെയ്യും. അതായത് മൊത്തോട്ട് ചെയ്യും, മറ്റേത് ഓരോന്നായിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് എടുത്ത് കളയല്ലേ. ഇത് മൊത്തം ജസ്റ്റ് ആ ട്രേയോടെ കൊട്ടിക്കളയും, പിന്നെ പുതിയ പേപ്പർ എടുത്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യണത്. ലിറ്റർ സാൻഡാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും കൂടി നല്ലത്. ആ കാരണം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം അത് തന്നെ ആയിരിക്കുള്ളൂ. അതാണ് നല്ലത് ഇത്രയും കൂടി. പിന്നെ ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. പണ്ട് തുടങ്ങി ഇങ്ങനെ മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രാവ്, കിളി, വീട്ടിൽ തന്നെ ഭയങ്കര ഇതാണ്. ഒറ്റക്കെന്ന് വെച്ചാൽ ഇപ്പൊ അമ്മ എന്നെ സഹായിക്കേണ്ട, അമ്മയാണ് കൂടുതലും പൂച്ചകളെയൊക്കെ നോക്കണത്. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് എന്തെങ്കിലും കാരണത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കണത്. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ അമ്മക്ക് പറഞ്ഞു കൊടുക്കും. അമ്മയുള്ളതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു. അതെ, ഇപ്പൊ നമ്മ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലൊക്കെ തന്നെയാണെങ്കിൽ ഫുഡ് എടുക്കലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാകുമ്പോ അമ്മയുള്ളതുകൊണ്ട് അതൊക്കെ പോകണ്, നടന്ന് നടന്ന് പോണ്. ഈ കാറ്റ്സ് മാത്രമല്ല, കാറ്റ്സ് മാത്രമല്ല നമ്മുടെ അടുത്ത് ഡോഗുണ്ട്. അതൊക്കെ ഏത് ബ്രീഡൊക്കെയാണ്? ഡോഗ് ഉള്ളത് ഒന്ന് അമേരിക്കൻ സ്റ്റെഫേർഡ്, പിന്നെ പറഞ്ഞ സെയിം ബെർണാർഡ്, പിന്നെ ലാബ്. ഇതാണ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടാ ഈ സംഭവം. ഡോഗ്സിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പൊ ഇതില് ജീവി ഒറ്റക്കാണ് ഇത് പരിപാടി? ഒറ്റക്ക്. എന്നെ സഹായിക്കാനായിട്ട് എന്റെ ഒരു പാർട്ട്ണർ ഉണ്ട്. പാർട്ട്ണർ നമ്മൊന്ന് പരിചയപ്പെടുത്തിയില്ല. പാർട്ട്ണറെ ഒന്ന് വരാൻ പറ്റുമോ? പൂച്ചനെ പിടിച്ചോണ്ടിരിക്കണേ. നമ്മുടെ കുഞ്ഞു പൂച്ചകളൊക്കെ ഓടി പോണ കാരണം അതിനെ പിടിക്കാനായിട്ട് നടക്കണാണ്. അപ്പൊ ഇതാണ് പുള്ളി പാർട്ണർ. ഇതാണ് പാർട്ണറുടെ പേരൊന്ന് പറഞ്ഞേക്കട്ടാ. എന്റെ പേര് അമൽ എന്നാണ്. ഉറക്കെ പറഞ്ഞില്ലേ ചെലപ്പോ അമൽ എന്നാണ്. അമല് അപ്പൊ ഇവിടെ അടുത്ത് തന്നെയല്ലേ വീട്? അമല് എന്റെ പഴയ സുഹൃത്താണ്. ഞങ്ങൾ എട്ടാം ക്ലാസ് തുടങ്ങി, ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ അതൊക്കെ തന്നെ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. നിങ്ങക്ക് രണ്ടുപേർക്ക് ഭയങ്കര ക്രേസ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണല്ലേ? ആ അമലിന്റെ അടുത്ത് ലാബിനെയൊക്കെ ഹാൻഡിൽ ചെയ്യണ അമലാണ്. അപ്പൊ ഇവിടെ സൗകര്യക്കുറവായത് ഡോഗ്സ് ഒക്കെ എല്ലാം കസിന്റെ വീട്ടിലൊക്കെ ആയിട്ട് ഇട്ടേക്കണ. പിന്നെ ഒരു ഡോഗ് നമ്മളെ മരിച്ചുപോയതിനാൽ ഇപ്പൊ ഡോഗ്സ് നിലവിൽ വീട്ടിലില്ല. എല്ലാം കസിന്റെ വീടുകളിലായിട്ട് ഇട്ടേക്കണ, എല്ലാം നമ്മളെ ഡോഗ് തന്നെയാണ്. ഞാൻ മുമ്പ് വന്നപ്പോ കിടക്കണ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, അത് ബോക്സർ ആയിരുന്നു. ബോക്സർ മരിച്ചുപോയി. അത് ഇടക്ക് ഓർക്കാറുണ്ട്, ഇത്തിരി ശോകമായ ദിവസമായിരുന്നു മരിച്ചുപോയെന്ന്. ഭയങ്കര നമ്മൾ പെറ്റായിട്ട് വളർത്തിയിരുന്ന വെച്ച ഡോഗായിരുന്നത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഷെൽട്ടറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ ഷെൽട്ടറൊക്കെ കാണിച്ചുതരാം. പുതിയ ഷെൽട്ടർ നമ്മൾ ഒരു ചെറിയ ഷെൽട്ടറാണ്, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തേക്കണേണ്. സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് വന്നത് ഡോൾ ഫേസിലാണ് സ്റ്റാർട്ടിങ് ആണ്. അതൊരു ഏഴ് തുടങ്ങി ഉണ്ടാവും. ഏഴ് തുടങ്ങിയ സ്റ്റാർട്ടിങ് ആണ്. എട്ട്, ഏഴ്, ഒമ്പത്, ചിലപ്പോൾ ഒമ്പത് വരും. ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് റേറ്റ് കൂടും. ഏഴാണ് ബേസ് മോഡൽ. നമുക്ക് ക്വാളിറ്റി അനുസരിച്ച് നമ്മ ആ വില കൊടുക്കും. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതിന് നമ്മ പിന്നെ പരിചയക്കാരെ വരുമ്പോ അതിനും കുറച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ വലിയ കടുംപിടുത്തത്തിൽ നിൽക്കാറൊന്നുമില്ല. നമ്മ എല്ലാരും പിന്നെ എല്ലാ വീട്ടിലും വെച്ചാല് ഒരു പെറ്റ്സ് എന്തെങ്കിലും വേണം. അതായത് ഒരു പെറ്റ്സിന് അതായത് പൂച്ചനല്ല കേട്ടാ, എന്തെങ്കിലും ഡോഗാ അല്ലെങ്കിൽ പൂച്ച കിളിയാ എന്തെങ്കിലും കേട്ടാ. പിള്ളേർക്കൊക്കെ നമ്മ അതായത് അച്ഛനമ്മമാര് പിള്ളേർക്ക് എന്തെങ്കിലും പെറ്റ്സിനെ വാങ്ങിച്ചു കൊടുക്കണം നല്ലത് എന്റെ അഭിപ്രായത്തില്. കാരണം എല്ലാ പിള്ളേരെയും മൊബൈലിൽ അതെ ഈ പബ്ജി ഇതെന്നൊക്കെ പറഞ്ഞ് കുത്തിയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് പുറത്തേക്ക് ഇതിനെ പെറ്ററാപ്പി എന്ന് പറയണത് ഏതെങ്കിലും ഒരു പെറ്റ്സിനെ വാങ്ങിച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നേരെ അവരെ കുട്ടികളിലേക്ക് ഏൽപ്പിക്കും. അപ്പൊ കൂടുതൽ അവർ അതിനെയൊക്കെ നോക്കും, പരിചരിക്കും. നമ്മ അതേപോലെ നമ്മൾ ചെയ്യണ്ട്. ഇവിടെ എല്ലാവരും പിള്ളേരായും തന്നെ പിള്ളേർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും. ആ സമയത്ത് നമുക്കൊരു പെറ്റിനെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഇത്രയും കൂടെ നല്ലതായിരിക്കുള്ളൂ. അതിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് അവരെ ഏൽപ്പിക്കുക. കുറേ അവർ ഈ മൊബൈലിൽ നിന്നൊക്കെ മാറി കിട്ടും.
ഏറ്റവും നല്ല കാര്യമാണ്. ഏതെങ്കിലും നമ്മുടെ എല്ലാ വീട്ടിലും ഓരോ പെറ്റ്സ് ആയിട്ട് വേണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് പൂച്ചയാണെന്നില്ല, കിളിയാ എന്തെങ്കിലുമൊക്കെ ഇടലേ. ഓന്തിനെ വളർത്തണവരുണ്ട്. ഇഞ്ചക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇഞ്ചക്ഷൻ എന്ന് വെച്ചാല് വാക്സിനേഷൻ മൂന്നാമത്തെ മാസത്തിൽ വൈറസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഏഴ് വൈറസ് എന്തോ പാറു അങ്ങനത്തെ കുറച്ച് വൈറസ് ഉണ്ട്. അത് നമുക്ക് മരുന്ന് ഇത് വന്നുകഴിഞ്ഞാൽ മരുന്നിലൂടെ മാറ്റാനെതിരെ പണിയാണ്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വാക്സിനേഷൻ ചെയ്യണത് നല്ലത്. പിന്നെ ഡോഗിന്റെ വാക്സിനേഷനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പ്രൈസ് ആണ് കാറ്റിന്. ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ ഒരു 800 സംതിങ് വരും, പ്രൈവറ്റിലാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരും. ഞാൻ കൊണ്ടുവന്ന ബുക്കിംഗ് ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഒന്ന് ചെന്നാൽ മതി. പിന്നെ ഞങ്ങളുടെ വില്ലേജിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ചെന്ന് പറയേണ്ടി വരും, എന്നാലും അവർ എടുത്ത് വെക്കോളൂ. കാരണം അവർ ഡോഗിന്റെ വാക്സിനേഷൻ മാത്രം ഓൾറെഡി അവിടെ വെക്കാറുള്ളൂ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിന്നെ പ്രൈവറ്റിലൊക്കെ ഇല്ല ഇല്ല അങ്ങനെ ഒന്നുമില്ല, അവർ തന്നെ എല്ലാം ചെയ്തു തരും. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഓൾറെഡി അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ കൊണ്ടുവരണമെന്ന് വെച്ചാൽ എറണാകുളം ഹോസ്പിറ്റലിലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. നല്ല ഡോക്ടറാണ് എൽ ദോസ് എന്നാ പുള്ളിയുടെ പേര്, നമുക്കറിയാം. പുള്ളി നല്ലൊരു ഡോക്ടറാണ്. പുള്ളിയുടെ അടുത്താണ് എന്ത് കാര്യത്തിലും കൊണ്ടുപോകുന്നത്. അവിടെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ മനുഷ്യരെ പോലെ തന്നെയാണ്. പൂച്ചക്ക പട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, പിന്നെ പൂച്ചക്ക പട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ആംബുലൻസ് എടുത്ത് ഇങ്ങോട്ടൊക്കെ വരും. പിന്നെ വലിയ സംഭവങ്ങളാണ്. ചിലവർക്ക് ഇത് അറിഞ്ഞുകൂടാ, ചിലവരിങ്ങനെ അമ്പരപ്പോളെ നോക്കും, ഓ എന്താണിത്, പൂച്ചക്ക് ഇങ്ങനെ പൂച്ചക്കും പട്ടിക്ക് ആംബുലൻസാ, സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്കാനിങ് ഉണ്ട്, സ്കാൻ ചെയ്യണം നല്ലത്. എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്കാനിങ്ങിലൂടെ. ആ പിന്നെ അതൊന്നും ചെയ്യണമെന്നല്ല, ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യാറുണ്ട്. കാറ്റിലിറ്റർ 2-ാമത്തെ ലിറ്ററാണ് ഇപ്പൊ ഇവിടുത്തെ. 2 ലിറ്ററിലും ഞാൻ ചെയ്തിട്ടുണ്ടായി. കാറ്റിലിറ്റർ 200 സംതിങ് ആണ്. പ്രൈവറ്റിലാണെങ്കിൽ കുറച്ചും കൂടി കൂടും, ഞാൻ ഗവൺമെന്റിലാ കൊണ്ടുപോകുന്നത്. അവിടെ 200 സംതിങ് ആണ്. അപ്പോ നമുക്ക് ഇതിന്റെ ഷെൽട്ടറും കാണിക്കും, ഇതിന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം. ഫുഡ് കാണിച്ചിട്ടില്ലല്ലോ. മെയിൻ കാറ്റ് ഇത് ഞാൻ എടുത്താണ്, കഴിഞ്ഞ ദിവസം എടുത്താണ്. കഴിഞ്ഞ ദിവസം വെച്ചാൽ 6 മാസം ആവാനായി, 4-5 മാസമായി. എത്ര വയസ്സുള്ളതാണ് ഇത്? സെമി അഡൽട്ട് ആണ്, 1 വയസ്സായിട്ടില്ല. 7-8 മാസം ആയിട്ടുണ്ട് ഇപ്പൊ, ഇത്ര ആയിട്ടുള്ളൂ. നമ്മുടെ സുന്ദരി വിളാണ്, സുന്ദരിയാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടിയാൽ ആകെ വരണം മാത്രമേ പെണ്ണുള്ളൂ അല്ലേ? എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആൺപിള്ളേരാണ്, ആൺകുളന്തകളാണ്. അതുകൊണ്ട് പൂച്ചകൾ ആൺകുളന്തകൾ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം 3 കഴിഞ്ഞ പ്രാവശ്യം 1 പെണ്ണും 3 ആണും. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ 1 പെണ്ണും 3 ആണും. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ അമ്മയും പറയും, നമ്മുടെ പറഞ്ഞിട്ട് കാലല്ല ജിബി, നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് കിട്ടാറില്ല. ഇവിടെ നമ്മളെ താഴ്ത്തി നിർത്തിയപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞ ആള്. കഴിഞ്ഞ ദിവസം അവിടെ വരെ ഓടിച്ചിട്ടാണ്, അഴിച്ചു വിട്ടാ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ. പിന്നെ പണിയാണ് പറമ്പിലൊക്കെ തന്നെ ഉണ്ടാവും, ഇറങ്ങുമ്പോ പോവൂല. വൈകിട്ടൊക്കെ വഹിച്ചിട്ടൂടാ. അപ്പൊ ഇതാണ് നമ്മുടെ കാറ്റ്സിന്റെ ഷെൽട്ടർ. ഇതാണ് നമ്മൾ തുറന്നതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാട്ടാ. ഇത് മറ്റേ പുല്ല് പോലത്തെ അല്ലേ? ഇത് കസിൻ അനിയത്തി വരച്ചാണ്, അവളെ കൊണ്ട് വരത്തിരുത്തിപ്പിച്ച് വരച്ച. പ്രത്യേകിച്ച് എന്ന് വെച്ചാല് കളിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ കിടന്ന് കൂട്ടിലടച്ചിട്ട് ഒരു ഫീല് തോന്നൂല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഫുൾ ടൈം കൂടുതൽ അടച്ചിടാറില്ല. പറമ്പിലേക്കായിട്ട് ഇവിടെ പറമ്പിലേക്കായിട്ടൊക്കെ അഴിച്ചിടും. നമ്മളായാലും കൂട്ടിലടച്ചിട്ട് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടല്ലേ. സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡിൽ കിടക്കും, ഇടക്ക് അടിയിലും. ലിറ്ററൊക്കെ ഞാനിപ്പോ ക്ലീൻ ചെയ്യാൻ വേണ്ടി എല്ലാം മാറ്റിയതാണ്, ലിറ്റർ ട്രേ എല്ലാം മാറ്റി.
കിറ്റീസ് ഒക്കെ എല്ലാം ഉള്ളിലായിരിക്കുള്ളൂ, വീടിന്റെ ഉള്ളിൽ. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് അകത്തേക്ക് വെച്ചെന്നുള്ളൂ. എല്ലാം രാത്രി ഫുൾ ടൈം അകത്ത് തന്നെ ആയിരിക്കും. ഇവളും ഭൂണ നമ്മടെ പെറ്റാണ് ഇവിടുത്തെ. ഇതാണ് നമ്മുടെ ഫീമെയിൽ കാറ്റ് ഇവിടുത്തെ മെയിൻ ഫീമെയിൽ കാറ്റ്. ആളിത്ര പ്രഗ്നൻസി കഴിഞ്ഞോണ്ട് ഇത്ര ക്ഷീണിച്ചിരിക്കണേണ്. പിന്നെ നമ്മള് വേറെ കാറ്റുണ്ടായിരുന്നു അമ്മയാണല്ലോ കൂടുതൽ ഹെൽപ്പ് ഒക്കെ ചെയ്യണത്. അമ്മയുടെ കാറ്റാണ്. ഇതാണ് നമ്മുടെ അമ്മച്ചി. നമ്മളെ പൂച്ചനെയൊക്കെ നോക്കുന്ന ആള് ഈ കാണുന്നത് അമ്മച്ചിയുടെ പെറ്റാണിത്. അമ്മച്ചിയുടെ മോള്. മോള് എനിക്ക് രണ്ടാ മക്കളാണ്. ഇത് പെണ്ണാണ്, എന്റെ മോളാണ്. ആര് വന്നാലും ഞങ്ങൾ കൊടുക്കില്ല. അത്ര സ്നേഹമുള്ള മോളാണ്. രണ്ടുപേരും കേട്ടാ. ഇത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട് എനിക്ക്. അത് മൂത്ത മോള്. ഇത് രണ്ടാമത്തെ മോള്. അതിന്റെ കുഞ്ഞാണിത് കേട്ടാ. പേരക്കിടാവാ. അതുകൊണ്ട് ഞാൻ പേരക്കിടാവാ. ഇത് അച്ഛനാ നമുക്ക് എന്താണ് കൂടും കാര്യങ്ങൾ ഷെൽട്ടർ ഒക്കെ അടിക്കാനുള്ള സപ്പോർട്ട് ഒക്കെ ചെയ്യാൻ അച്ഛനാണ്. അച്ഛനും അമ്മയുടെ ഭയങ്കര സപ്പോർട്ട് എനിക്കുണ്ട്. പിന്നെ അനിയനുണ്ട്. അനിയനുണ്ട്. അവൻ ഇന്നലെ കളി കഴിഞ്ഞിട്ട് ക്ഷീണത്തിൽ ജർമ്മനി ജയിച്ചതിന്റെ സന്തോഷത്തിൽ കിടന്നുറങ്ങുകയാണ്. പുള്ളിയും കൂടി ഇതിന്റെ പാർട്ട്ണറാണ്ടാ. അതെ, ആ മുകളിലിരിക്കണം. അതായത് നമ്മ ഫസ്റ്റ് പരിചയപ്പെട്ട കാറ്റി കാലിക്കോ കാറ്റി അവന്റെയാണ്. അവന്റെ പൂച്ചയാണത്. പിന്നെ ഇതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ആ മരുന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതിന്റെ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, ഇതാണ് ഡൈജറ്റോൺ. ഇത് നമ്മ വയറൊക്കെ ഇളകുമ്പോ കൊടുക്കണ മരുന്നാണ്. ഡ്രോപ്പ് വെച്ച് കിറ്റൻസിനും നമുക്ക് അഡൽട്ടിനെ കൊടുക്കാം. എത്ര ഡ്രോപ്പ് കൊടുക്കും? ഇത് ഒരു ഡ്രോപ്പ് വെച്ച് കൊടുത്താൽ ഒന്നാ രണ്ടാ ഡ്രോപ്പ് രണ്ടു നേരം ഇട്ട് കൊടുക്കും. രണ്ടു നേരം ഇട്ട് പിന്നുള്ളത് ഇതും കിറ്റൻസിന്റെ തന്നെയാണ്. ഇത് കിറ്റൻസിന്റെ സിമോപെറ്റ് എന്ന മരുന്നാണ്. അതും വയറിന് കംപ്ലൈന്റ് ഉണ്ടാവുമ്പോൾ കൊടുക്കണം. ആ അത് തന്നെ. ഇത് വയറിന്റെ കംപ്ലൈന്റ് കിറ്റൻസിനാ കൊടുക്കണത്. കിറ്റൻസിന്റെ മരുന്നാണ്. ഇതും ചെറിയ ഡ്രോപ്പ് വെച്ച് കൊടുത്താൽ മതി, രണ്ടു നേരം അല്ലെങ്കിൽ മൂന്ന് നേരം വെച്ച്. പിന്നെ ഇത് സപ്ലിമെന്റ് ആണ്. ന്യൂട്രിച്ചിന്റെ പോലത്തെ ഗുളിയാണ്. ന്യൂട്രിച്ചിന്റെ പോലത്തെ ഗുളിയാണ്. വേറെ ബ്രാൻഡാണ് ഇത്. ഒരു കാറ്റിന് പകുതി അഡൽട്ടിന് പകുതി പൊടിച്ചിട്ട് ഫുഡ് ചേർത്ത് കൊടുക്കും. ഡെയിലി ഡെയിലി കൊടുക്കണത്. ഇതൊരു 50 ഗുളിക ഉണ്ട്. ഇതിൽ ഒരു ഗുളികയുടെ പകുതി എടുത്തിട്ട് ഓരോ കാറ്റിന് വെച്ച് കൊടുക്കും. പൊടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ മിയോന്റെ ഗ്രേവിയിലിട്ട് കൊടുക്കും, അല്ലെങ്കിൽ മീനിലിട്ട് കൊടുക്കും. ഇങ്ങനെ കൊടുക്കണത്. ഇത് 260 രൂപ ഉണ്ട്. 260. ഇത് അഡൽട്ടിനുള്ളതാണ്. വേറെ വരുന്നതാണ്. ഇത് 1 kg ഒരു കാറ്റിന്റെ വെയിറ്റ് അനുസരിച്ചാണ് ഈ മരുന്ന് കൊടുക്കണത്. പിന്നെ അല്ലാതെ എന്തോരണം കൊടുക്കണെന്ന് പറഞ്ഞില്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫില്ലറിന്റെ 1 kg 1 ml വെച്ച്. ഇത് 1 ml കൊടുക്കണേ. പിന്നെ കിറ്റൻസിന് കൊടുക്കണ മരുന്ന് വേറെയാണ്. നമ്മളെ കൊച്ചു പിള്ളേരെ കൊടുക്കണ സെയിം മരുന്ന് തന്നെ. 15-ാമത്തെ ദിവസം ബെൻഡെക്സ്. 15-ാമത്തെ ദിവസം നമ്മൾ 0.8 ഫില്ലറിൽ എടുത്തിട്ട് നേരെ കൊടുക്കും. ഇതാണ് മരുന്ന്. അപ്പൊ 3 മാസമൊക്കെ ആകുമ്പോ ഇത് ഫസ്റ്റ് 15-ാമത്തെ ദിവസം കൊടുക്കുക, പിന്നെ 30-ാമത്തെ ദിവസം, പിന്നെ മന്ത്ലി. പിന്നെ മന്ത്ലി വെച്ചാൽ അപ്പൊ കണക്ക് മാറും, വെയിറ്റും മാറും, കണക്കും മാറും. അപ്പൊ അതിനെ കൊടുക്കണം. എപ്പോഴാണ് കൊടുക്കണ സംഭവം കൊടുക്കണത്? എങ്ങനാ ഈ മരുന്ന്? ഇപ്പൊ വരട മരുന്ന് രാത്രി കൊടുക്കണം നല്ലത്. തള്ളനെയും പൂച്ചനെയും മാറ്റിയിട്ടിട്ട് പാല് കുടിക്കാത്ത രീതിയിൽ മാറ്റിയിട്ടിട്ട് രണ്ടിനും ഒരുമിച്ച് കൊടുക്കും ഒറ്റ ദിവസം. പിന്നെ ആ ഡേറ്റൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം, കാരണം മാറിപ്പോരുത്. ഡിവാമൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇത് പൊട്ടും ബാഗ് യൂസ് ചെയ്യണം വരുന്നതാണ്. സ്പ്രേ ആണത്. ഇതും കുറച്ച് പഞ്ഞിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യും. അതേപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് അടിക്കുന്നത്. ആ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് അടിക്കും. എന്നിട്ട് ഈ ഓയിൽമെന്റ് വെത്തി കൊടുക്കും. ഇതൊക്കെ നമ്മൾ കരുതി വെക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിൽ ഓടണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഫംഗസ് ഒക്കെ വരുമ്പോൾ, സ്കിന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇടണം വരുന്നതാണ്. ഇത് കുറച്ച് ആ സ്കിന്നിന്റെ സ്ഥലത്ത് നമുക്ക് പെരട്ടി കൊടുത്താൽ മതി. ഡെയിലി യൂസ് ചെയ്താൽ ഒരു 3-4 ദിവസം കൊണ്ട് മാറി കിട്ടും. ഇത്രയും മരുന്നുകളൊക്കെയാണ് നമുക്ക് അത്യാവശ്യം. അതെ, പിന്നെ ഒരു മരുന്ന് നമ്മളിവിടെ കാണിച്ചിട്ടില്ല. സപ്ലിമെന്റ് തന്നെയാണ്, പ്രൊവി ബൂസ്റ്റ് എന്ന് പറഞ്ഞ സിറപ്പാണ്. അത് കൊടുക്കണം. അതും ന്യൂട്രിച്ചും കൂടിയാണ് കൊടുക്കണത്. ന്യൂട്രിച്ചിന്റെ ഗുളികയും കൂടി. ഇത് രണ്ടാണ് ഡെയിലി കൊടുക്കണത്. ആ സപ്ലിമെന്റ്സ് കൊടുത്താൽ കാറ്റിന്റെ ഹെയർ ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി കയറി വരും. അപ്പൊ എല്ലാരും സപ്ലിമെന്റ്സ് കൊടുക്കണം. ഫുഡ് ഫുഡ് ഞാനിപ്പോ കൊടുക്കണത്. കഴിഞ്ഞ മാസം ഞാൻ ലിയോന്റെ ഈ ആന്റി ഹെയർ ബോൾ എന്ന് പറഞ്ഞ ഫുഡായിരുന്നു. ഈ പ്രാവശ്യം ഓഷ്യൻ ഫിഷാണ് കൊടുക്കണത്. ഇത് കിറ്റന്റെ ഫുഡാണ്. കിറ്റന്റെ ഫുഡ്, കിറ്റന്റെ ഫുഡ് നമ്മൾ അഡൾട്ടും കഴിച്ചോളൂ, കുഴപ്പമില്ല. 7 kg എടുക്കണത്. 7 kg ആണ് ലാഭം. മറ്റേത് 1 kg 400 രൂപയുണ്ട്. ഇത് 7 kg 1800 ഉള്ളൂ.
അപ്പൊ എന്റെ ഭാഗത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ലാഭം, വലുതെടുക്കണതല്ല ലാഭം. പിന്നെ വെച്ചാൽ 400 രൂപ എടുത്തിട്ട് കാറില്ലല്ലോ, ആകെ 100 അത്ര ഉള്ളു. അപ്പൊ കൂട്ടി വരുമ്പോ 2 something ആയി. അപ്പൊ 1800 കൊണ്ട് കാര്യങ്ങൾ ഇതാണ് നല്ലത്. ഒരു നേരം നമ്മൾ എപ്പോഴും പെറ്റ് ഫുഡ് കൊടുക്കാൻ നോക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കുക, അതാണ് നല്ലത്. എപ്പോഴും ഈ ഫുഡ് കൊടുക്കാതിരിക്കുക, കാരണം കാറ്റിന്റെ ലൈഫിന്റെ ചിലപ്പോൾ പ്രശ്നം വരും. കുറച്ച് ബ്രീഡേഴ്സ് പറഞ്ഞ അറിവുകളാണ് നമ്മൾ പറഞ്ഞത്. പരമാവധി വീട്ടിലെ ഭക്ഷണം കൊടുത്ത് പഠിച്ചാൽ ചെറുതിൽ നമ്മൾ എന്ത് കൊടുത്ത് പഠിപ്പിക്കണ, അതേപോലെ കാറ്റ് എന്ത് വന്നാലും പഠിക്കും. പിന്നെ ഒറ്റയടിക്ക് ഫുഡ് മാറാതിരുന്നാൽ മതി, കുറച്ച് കുറച്ചായിട്ട് ക്വാണ്ടിറ്റി കയറ്റി കയറ്റി കൊണ്ടുവരാം, അത്രേ ഉള്ളൂ, വേറെ വിഷയമില്ല. പിന്നെ വെള്ളമൊക്കെ കൊടുക്കണം, വെള്ളം നമ്മൾ ജസ്റ്റ് പാത്രത്തിൽ കൂട്ടിൽ വെച്ച് കൊടുക്കുക, അത് ആവശ്യം പോലെ കുടിച്ചോളൂ. പിന്നെ ഫുഡ് ഞാൻ 3 നേരമായിട്ട് കൊടുക്കണത്, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആയിട്ട് കൊടുക്കും, അങ്ങനെ കൊടുക്കണത്. പിന്നെ ചില കാറ്റിനൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ അറിയാൻ പറ്റും നമുക്ക്, അത് ബാക്ക് വാഷ് ഒക്കെ നനഞ്ഞിരിക്കും. അങ്ങനെ അങ്ങനെ ഞാൻ ചിലപ്പോ ഈ മരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചിരുന്ന വയറിളക്കത്തിന്റെ മരുന്നൊക്കെ കൊടുക്കും. ചില ഇൻഫെക്ഷൻ എന്ന് വെച്ചാല് ഓരോ ടൈമില ചിലത് മാറൂല, അപ്പൊ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഒരു ദിവസം ഇത് വെച്ച് കൊടുത്ത് നോക്കും, മാറില്ലാണെങ്കിൽ എന്തോന്നാലും ഡോക്ടറിന്റെ നിർദ്ദേശം എടുക്കണം നല്ലതാണ്. കൂട് ക്ലീൻ ചെയ്യണം ഒന്നാമത്തെ കാര്യം. പിന്നെ ഇട്ട ട്രേ തന്നെ പിന്നെയും പിന്നെ യൂസ് ചെയ്യൂലേ, അതായത് ക്ലീൻ ചെയ്യാതെയൊക്കെ യൂസ് ചെയ്യാതിരിക്കുമ്പോ ഈ സംഭവങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ നേരെ ക്ലീൻ ഒക്കെ ചെയ്യുക, ഡെയിലി ക്ലീൻ ചെയ്യുക, ഒരു 2-3 ദിവസം ക്ലീൻ ചെയ്യാതെയൊക്കെ ഇരിക്കുക, ഡെയിലി തന്നെ ക്ലീൻ ചെയ്ത് പോവുക. അപ്പൊ കറക്റ്റ് ഷെഡ്യൂളായിട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിലേക്ക് വരാനുള്ള പുതിയ ആൾക്കാരോടൊക്കെ എന്തെങ്കിലും പറയാനുള്ളത്? പുതിയ ആൾക്കാരെന്ന് വെച്ചാൽ ഒരു ആകർഷണ ബല അല്ല, ഒരു എന്താ പറയാ, ഒരു ക്രേസിൽ അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് നോക്കാതെ പോകരുത്. നല്ലോണം കെയർ ചെയ്യണം പൂച്ച. ജീവികളെ സൂപ്പറായിട്ട് നോക്കാം, ഭക്ഷണം കൊടുക്കാതെയും നോക്കാണ്ടൊക്കെ. ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ നിൽക്കണം, നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതെ നോക്കിയാൽ മതി, എടുക്കാൻ പാടുള്ളൂ. അതെ, പിന്നെ ജോലിക്ക് പോകണവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയായി പോവും. അപ്പൊ അതുകൊണ്ട് വീട്ടിലെ ആളൊക്കെ ഇല്ലെങ്കിലൊക്കെ അത് ബുദ്ധിമുട്ടാവും, നോക്കിയെടുക്കണം. ആ പിന്നെ നമുക്ക് 4 kittens ഉണ്ട് ഇപ്പൊ ഓൾറെഡി സെയിലിന്. അത് നമ്മുടെ ചേട്ടനെ പറഞ്ഞ ഇതിന്ന് കൊണ്ടുപോകും. ചേട്ടൻ എന്ന് പറഞ്ഞ വേറെ ആരും ഇല്ലട്ടോ, ഞാൻ തന്നെയാണ് ചേട്ടൻ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇന്നിപ്പോ കൊണ്ടുപോകുന്നുണ്ട്. അതെ, അപ്പൊ അതിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്നെ പോലെ തന്നെ ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത കുറെ ആൾക്കാരുണ്ടോ, അവർക്കും ഇത് അറിയാൻ പറ്റൂല. അതെ, ഇതാണ് നമ്മൾ എടുക്കുന്ന ക്യാറ്റ്, ഇതാണ് എന്റെ ഫേസ്. ഓക്കെ, പഞ്ച് ഫേസ് ആണ്. കൂട്ടത്തില് നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവനാണ്. ഇത്തിരി ഉറക്കത്തിലായിരുന്നു, ഉറക്കത്തിലായിരുന്ന സമയത്താണ് നമ്മൾ പിന്നെ എടുത്തേക്കണം. പിടിച്ചോ, ഏ നമ്മുടെ ക്യാമറമാനായിട്ട് ഉറക്കിപ്പിച്ചാണ്, ഉറക്കിപ്പിച്ചാണ്. പിന്നെന്ന് വെച്ചാല് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാല് നമ്മുടെ കാറ്റിന്റെ സെയിലും കാര്യങ്ങളാണ് നോക്കണം. നമ്മുടെ ചങ്ക് കൂട്ടുകാരന്മാരാണ്, ഒന്ന് നമ്മുടെ വിവേകശ്വൻ കുഞ്ഞു എന്ന് വിളിക്കണത്, പിന്നെ വിച്ചപ്പൻ, പിന്നെ മനു, പിന്നെ സാലി, പിന്നെ നമ്മുടെ ശൈലേഷ്, വിബി, പിന്നെ അഭിലാഷ്, ഉണ്ണിച്ചേട്ടൻ, അങ്ങനെ നമ്മുടെ ഒരു 8 പേര് കൂടെ. ഞങ്ങൾ മൊത്തം 10 പേരാണുള്ളത്. ആ ഒരു ഗ്യാങ്ങിനാണ് മൊത്തം എല്ലാം നടക്കുന്നത്. അവന്മാരില്ലെങ്കിൽ അല്ലേ, അല്ല അവന്മാരില്ലെങ്കിൽ നമ്മുടെ പരിപാടിയൊന്നും നടക്കില്ല. കാരണം മെന്റലി ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് എത്തിച്ച് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. വീടിന്റെ കാര്യങ്ങളും പിന്നെ ഇവിടെ കാറ്റിന്റെ സെയിലിംഗിന് പോലും എല്ലാം അവന്മാരെ തന്നെയാണ്. നമ്മളെല്ലാരും ഭയങ്കര ഒരു ഫാമിലി പോലെ തന്നെയാണ്. വീട്ടുകാരായിട്ടും ഭയങ്കര അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവരിപ്പോ ഇന്ന് ഓരോ തിരക്കാണ്, സൺഡേ അല്ലേ. അപ്പൊ അവരെ വീട്ടില് ലോക്ക്ഡൌൺ കൂടിയാണല്ലോ, സൺഡേ ലോക്ക്ഡൌൺ ആണ്. പിന്നെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയില് ഡോഗിന്റെ വീഡിയോയില് അവന്മാരെ നമുക്ക് കൊണ്ടുവരാം. അവന്മാരെല്ലാരും വരും, ഇങ്ങനെ എത്താൻ പറ്റിയ സിറ്റുവേഷൻ ആയിപ്പോയി. അടുത്ത വീഡിയോ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ കൂടാതെ ഈ ക്യാറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് പൂച്ചനെ വാങ്ങിക്കണമെങ്കിലും, പിന്നെ അതുപോലെ ഡോഗ്സ് കൊണ്ടിട്ട് വരില്ലേ, ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഡോഗ്സ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം. എപ്പോൾ വിളിച്ചാലും ഇവർ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ ബൈ.